ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യൂത്ത് ഗൈഡ് പരിഹാരമാകുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകൾ. ഈ കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി IT മാനേജർ മിസ്റ്റർ നവീൻ നമ്മോടൊപ്പം ഉണ്ട്. നവീൻ, സ്വാഗതം. നമുക്ക് നേരിട്ട് കത്തിലേക്ക് തന്നെ കടക്കാം. വഴിതെറ്റിയ ഒരു മകനെക്കുറിച്ചുള്ള കത്താണിത്. എൻ്റെ മകനു വേണ്ടിയാണ് കത്ത് എഴുതുന്നത്. എനിക്ക് വിദേശത്തും ഭർത്താവിന് ഡൽഹിയിലുമായിരുന്നു ജോലി. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും വീടുകളിൽ നിന്നാണ് അവൻ വളർന്നത്. അവധിക്ക് മാത്രമാണ് ഞങ്ങൾ നാട്ടിലെത്തിയിരുന്നത്. നാട്ടിലെത്തുമ്പോഴെല്ലാം അവനെക്കുറിച്ചുള്ള പരാതികളാണ്. അവൻ വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് ഞാൻ സമാധാനിച്ചു. എന്നാൽ അവൻ +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. അങ്ങനെ ഞാൻ രാജിവെച്ച് നാട്ടിലെത്തി. +2 ശേഷം മംഗലാപുരത്ത് അവൻ നഴ്സിംഗിനായി ചേർന്നു. അവിടെയും മദ്യപാനവും കഞ്ചാവുമായി പഠിക്കാതെ ഉഴപ്പി നടന്നു. പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഞങ്ങളോട് അവന് ഭയങ്കര ദേഷ്യമാണ്. സംസാരിക്കുന്നത് തന്നെ ചുരുക്കം. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും. അവന് വേണ്ടിയാണ് ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടത്. ഏക മകനാണ് അവൻ. ഞങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും അവനാണ്. അവനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? നാട്ടിലെ മക്കളെ ആരെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് പുറത്ത് ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടെ പോകുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു താക്കീത്, അതാണ് ഈ കത്ത്. കാരണം അതിനകത്ത് ഒരു കുട്ടി, ഇവർ പറയുന്നത് കുട്ടി +2 ആയി ഉഴപ്പാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ജോലി രാജിവെച്ച് വരുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ വളർത്തലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറയുന്നത് ശൈശവം, ബാല്യം, ഏതാണ്ട് ഒരു 7 വരെയാണ്. ആ 7 കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ ഈ അമ്മയില്ലായിരുന്നു. അത് ഒരു വലിയ ദോഷകരമായ ഒരു ഇമ്പാക്റ്റ് അവനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവനൊരു സ്ഥിര താമസ സ്ഥലവും ഇല്ല. അപ്പൻ്റെ വീട്ടിൽ നിൽക്കും, അമ്മയുടെ വീട്ടിൽ നിൽക്കും. അപ്പൊ 2 ഒരുപക്ഷെ അമ്മ വീട്ടിൽ കുറച്ചുകൂടി കൊഞ്ചലും ലാളനയും ഒക്കെ ഇവന് കിട്ടുമ്പോൾ അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു ഗൈഡൻസ് ആരും കൊടുക്കുന്നില്ല. ചുമ്മാ അതല്ല, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഇട്ടേച്ച് പോയെന്നിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ കമ്പാരിസൺസും ഒക്കെ കേട്ടായിരിക്കും ഇവൻ വളർന്നത്. അപ്പൊ ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ് ഇവന്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ നവീൻ, എന്താണ് തോന്നുന്നത്? ഈ കുട്ടിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞുപോയി, ഒരു അപകടത്തിൻ്റെ ഒരു വഴിയിലേക്ക് വല്ലാണ്ട് കടന്നുപോയി. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും മയം പറഞ്ഞതിലേക്ക് തന്നെയാണ് എത്തുന്നതും. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പ്രത്യാശയായിട്ട് വിശുദ്ധ അഗസ്തീനെ പോലെയും വിശുദ്ധ മോനിക്കയെ പോലെയൊക്കെയുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഞാൻ നോക്കിയിട്ട് ഇത് കാണുന്നത്. തിരിച്ചു വരവിനുള്ള സാധ്യതകൾ എപ്പോഴും ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ആ മകന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും വേദനകൾ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മകനെ വേണ്ടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വിളിയാണ് അമ്മയ്ക്ക് ഇപ്പോഴുള്ളത്. അതിലേക്ക് ആ അമ്മ തിരിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നാനുള്ളത്. മാതാപിതാക്കളുടെ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പോയതിൻ്റെ പരിണിതം മൂലം ഏതാണല്ലോ അവർ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് മാം പറഞ്ഞു കഴിഞ്ഞു. മുൻപോട്ട് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയിലൂടെ വീണ്ടെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതും. ഇപ്പം എനിക്കറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന, ഇതേപോലെ തന്നെ കഞ്ചാവിലേക്കും മയക്കുമരുന്നിലേക്കും മദ്യപാനത്തിലേക്കും പഠിക്കാൻ പോയിട്ട് അടിമയായി പോയിട്ടുള്ള ആളുകളൊക്കെ കർത്താവിൻ്റെ വലിയ കരുണയിൽ അവർ മാതാപിതാക്കളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ തിരിച്ചു വന്നിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ വളരെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് മനഃശാസ്ത്രപരമായിട്ട് അവൻ്റെ പ്രോബ്ലത്തെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അത് മറ്റ് പേരൻസിനും അത് പ്രയോജനകരമാകും എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ആദ്യത്തെ അവൻ്റെ സ്റ്റേജ് ഉണ്ട്, ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിലാണ് ഇവൻ്റെ ഏറ്റവും കൂടുതൽ ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് ആ സന്തോഷത്തോടെ മുലപ്പാൽ കുടിക്കാൻ
അവസരം കിട്ടുന്ന കുട്ടികളിൽ പക്വതയുള്ള വികാരങ്ങൾ, പക്വതയുള്ള ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യും. സന്തോഷത്തോടെ മുലപ്പാൽ കുടിക്കാൻ അവസരം കിട്ടാത്ത കുട്ടികളിൽ ഇതുപോലെയുള്ള വൈകല്യങ്ങൾ, മദ്യപാനം, മയക്കുമരുന്നൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ അങ്ങനെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ ഈ അമ്മ കുട്ടിയെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, പകരക്കാരായിരിക്കും വളർത്തിയത്. അതിന് മുലപ്പാൽ കൊടുക്കേണ്ട പ്രായത്തിൽ അതിന് വേറെ വല്ല ലാക്ടോജനോ ഒക്കെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നശിപ്പിച്ചതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കുട്ടി കമന്ന് വീണ് വട്ടം കറങ്ങി പൊങ്ങുന്ന ഒരു സമയം. ആ സമയത്ത് ഇതിൻ്റെ ഒരു എയ്നൽ സ്റ്റേജ്, അതിൻ്റെ സെക്ഷ്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഈ കുട്ടിക്ക് നല്ല ട്രെയിനിങ് കിട്ടേണ്ട സമയമാണ്, ടോയ്ലറ്റ് ട്രെയിനിങ്. ആ അടക്കവും ഒതുക്കവും ഉള്ള നല്ല അച്ചടക്കമുള്ള ഒരു ക്യാരക്ടർ ഒരു കുട്ടിയിൽ ഫോം ചെയ്യുന്നത് ആ സമയത്താണ്. പിന്നെ വരുന്നത് ഒരു വയസ്സിനും മൂന്നര വയസ്സിനിടയില്ല. ആ സമയത്ത് കുട്ടികൾ ഐഡൻറ്റിറ്റി സ്വീകരിക്കുന്നു, ആണും പെണ്ണുമായിട്ട് മാറുന്നു. അപ്പം ഈ സമയത്ത് ഈ കുട്ടിക്ക് നല്ലൊരു ഐഡൻറ്റിറ്റി അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മയില്ല അപ്പനില്ല. അപ്പോൾ ആ മറ്റു വേറെ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ, ഇപ്പോൾ നമ്മൾ നഴ്സറിയിലൊക്കെ ആക്കുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും കൂടെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, അവനെ കൊണ്ടാക്കാൻ വല്യമ്മ വരുന്നു അല്ലെ വല്യപ്പൻ വരുന്നു. അപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന നഷ്ടബോധങ്ങളുണ്ട് ഒത്തിരിയേറെ. ആ കൊച്ച് ആ സമയത്തൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ പേരൻസിനത് മനസ്സിലാകത്തില്ല, അവനെല്ലാം കൊടുക്കുന്നില്ലേ, ആഹാരം കിട്ടുന്നുണ്ടല്ലോ, അല്ലെ അവനെ വല്യമ്മ കൂടെ കിടത്തുന്നില്ലേ, കഥ പറയുന്നില്ലേ, അതായിരിക്കാം അവർക്ക്. പക്ഷേ ആ ചെറുപ്പത്തിൽ വളർത്തിയ ശൈശവം എന്ന് പറയുന്നത് 4 വയസ്സ് വരെ. 4 വയസ്സുകൊണ്ട് ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ 95% ഡെവലപ്മെൻറ്റ്സും പൂർത്തിയായി കഴിയും. ഈ കുട്ടിയിൽ ഭാവിയെ ആരായി തീരുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് 4 വയസ്സിന് മുമ്പ്. അപ്പോൾ ഈ 4 വയസ്സ് കഴിഞ്ഞ് വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പം മനഃശാസ്ത്രം പറയുന്നത് ഒരു കുഞ്ഞിനെ 7 വയസ്സ് വരെ ശരിക്കും വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ അപ്പനും അമ്മയും പേടിക്കണ്ട. 7 വയസ്സ് വരെ വളർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അപ്പം അങ്ങനെ ഒരു കുഴപ്പം ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ആ ഒരു അവൻ്റെ ബാല്യം അത് വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ല, ബാല്യകാലത്തും വീട്ടിലെത്തുമ്പോഴെല്ലാം പരാതികളുണ്ട്. അത് അവൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ, അവൻ കാണിക്കുന്ന കുസൃതികൾ, അറ്റൻഷൻ സീക്കിംഗ്. അവന് ഒത്തിരി കുസൃതികൾ കാണിക്കും, അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവുക, നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അപ്പൻ്റെ അമ്മയുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ഇവരെ ഇങ്ങോട്ട് വരുത്തണമല്ലോ. അപ്പം ഈ വരുന്നവർ പറയുമല്ലോ ഇവനെ ഞങ്ങൾ മടുത്തു, ആരാന്നാ കൊണ്ടുപോയി നോക്കിക്കോ. അപ്പോൾ അപ്പനും അമ്മയും തിരിച്ചു വരണം. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും അവൻ ആ സമയത്ത് അതൊക്കെ കാണിച്ചത്. എന്നിട്ട് ഫലമുണ്ടായില്ല, എന്നിട്ട് ഫലമുണ്ടായില്ല. അപ്പം അവൻ ആഗ്രഹിക്കുന്ന അവന് കിട്ടിയില്ല. അപ്പം കിട്ടാതെ വന്നു കഴിഞ്ഞ് അവന് ഒരു സ്വതന്ത്ര ലോകം കിട്ടി. നഴ്സിങ്ങിന് പഠിക്കാൻ പോകുമ്പോൾ അവൻ സ്വതന്ത്രനായി. അപ്പോൾ സ്വതന്ത്രനായി കഴിഞ്ഞപ്പോൾ ഈ പേരൻസിനോടുള്ള വാശി, അവൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ആ ചെറുപ്പം മുതൽ കിട്ടാത്ത കാര്യങ്ങൾ, അവൻ്റെ നഷ്ടങ്ങൾ, അതെല്ലാത്തിനും അവൻ പകരം വീട്ടിക്കൊണ്ടിരിക്കുക. അവനിപ്പോൾ അപ്പനോടും അമ്മയോടും ഉള്ള ഒരു പകരം വീട്ടിലായത്. അപ്പോൾ ഇതെല്ലാ പേരൻസും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ സമയത്ത് ഓരോ തരം ഗൈഡൻസ്, മാതാപിതാക്കളുടെ കടമ, അതിൽ നിന്ന് മാതാപിതാക്കൾ ഒളിച്ചോടാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. കൊച്ചിന് വേണ്ടി പണം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തോ അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും, രണ്ടുപേരും കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാളെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇത്രയും നശിച്ചു പോകത്തില്ലായിരുന്നു. പിന്നെ ഇനിയും ചെയ്യാൻ പറ്റുന്നത് അവന് നല്ലൊരു കൗൺസിലിങ് കൊടുക്കാം. എന്താണ് അവൻ്റെ പ്രോബ്ലം എന്ന് അവനെ കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കണം. ഇപ്പോൾ പോകുന്ന വഴിയെ പോയാൽ അവൻ്റെ ജീവിതം താറുമാറാകുമെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഫോം വഴികളുണ്ട്. അതായത് മദ്യപാനത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ അവനെ രക്ഷിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ അവനിൽ ഇഫക്റ്റ് ആകുന്നത്, അല്ലെ അവൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അതുപോലും ആ കുട്ടിക്ക് അറിയുന്നില്ല. ധാരാളം കുട്ടികളുണ്ട് ഇപ്പം നമുക്ക് ചുറ്റുപാട് നമ്മൾ കാണുന്ന, ഞാൻ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ധാരാളം ടീച്ചേഴ്സ് ഇത്തരം കേസുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, കുട്ടികൾ പറയാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ ഞാൻ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ കുട്ടികളെന്ന് പറയും, ഞങ്ങൾ ക്ലാസ്സിലെ കൊച്ചിങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ കള്ളു കുടിക്കുന്നുണ്ട് മാഡം. ഞങ്ങൾക്ക് ടീച്ചറിനോട് പറയാൻ പേടിയാണ്, ടീച്ചറിനോട് പറയാൻ പേടി എന്താണെന്ന് വെച്ചാൽ ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇവരെ രക്ഷിച്ചെടുക്കാനാവും, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ടീച്ചേഴ്സിനോടോ പേരൻസിനോടോ അത് വ്യക്തമായിട്ട് പറയണം, അതാണ് രക്ഷിച്ചെടുക്കാനുള്ള വഴി. ഇവന് കുറച്ച് സ്നേഹം വേണം. ആ ചെറുപ്പത്തിൽ അമ്മ കൊടുക്കാഞ്ഞ സ്നേഹം, തലോടൽ, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ ഒരു ചക്കരയുമ്മ, അവനെ ചേർത്ത് വെച്ച് മടിയിലിരുത്തി തലമുടിയൊക്കെ ഒന്ന് കോതി അവനോട് ചെറുപ്പത്തിൽ പറയാതിരുന്ന പല കാര്യങ്ങൾ, കഥ പറയാം, നല്ല കാര്യങ്ങൾ. ദൂർത്ഥപുത്രൻ്റെ ഉപമ തന്നെ നമുക്കറിയാം. ഞാനെപ്പോഴും പറയാറുണ്ട് 2 മക്കൾ ഒരപ്പൻ, മൂത്ത മകൻ അപ്പനെ അനുസരിക്കുന്നുണ്ട്, 2-ാമത്തെ മകൻ പോവുകയാണ്, പഴച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അവിടെ ഒരു അമ്മയില്ലായിരുന്നു. ആദ്യത്തെ മകനെ വളർത്തി 2-ാമത്തെ കൊച്ചുണ്ടായപ്പോൾ അമ്മയെ പിന്നെ കാണുന്നില്ല കഥയിൽ. ഈ കഥയിൽ ഒരമ്മ വരുന്നില്ല. അപ്പോൾ ആ ദൂർത്ഥപുത്രൻ തിരിച്ചു വരികയാണ്.
ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ച് അവൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവനെ നമുക്ക് അങ്ങനെയുള്ള കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ധ്യാനത്തിന് അല്ലെ അതുപോലെയുള്ള നല്ല ട്രീറ്റ്മെൻറ്റ്, ഇപ്പം നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട്, സൈക്കോ തെറാപ്പീസൊക്കെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ രക്ഷപ്പെടുത്തി എടുക്കാനാവും. അമ്മ കരയുകയും ബഹളം വെക്കുകയും ചെയ്യും തോറും അവന് വാശി കൂടുന്നു എന്ന സത്യം അമ്മ മനസ്സിലാക്കണം. കാരണം അത് കണ്ട് അവൻ സന്തോഷിക്കുന്നുണ്ട്, അവൻ്റെ ഉള്ളിൽ അവനത് സന്തോഷിക്കുകയാണ്. ഇവർക്കൊട്ട് വെച്ചിരിക്കുന്ന വേലകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതല്ല അമ്മ ചെയ്യേണ്ട വഴി. അവൻ്റെ മുന്നിൽ കരഞ്ഞു കാണിക്കണ്ട, അവൻ്റെ മുന്നിൽ അമ്മ ഉപദേശിക്കാനും വേണ്ട, നിരന്തരമായി അവർക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവനെ സ്നേഹിക്കാം, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആ സ്നേഹം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതാണ് അമ്മ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിൻ്റെ ആ ഒരു ഒരു വല്ലാത്തൊരു പ്രായത്തിലാണ് അവൻ. ഇതൊക്കെ മാറി അവൻ തിരിച്ചു വരും, പേടിക്കൊന്നും വേണ്ട. അവൻ്റെ ഈ പ്രായത്തിൽ അവൻ കാണിക്കുന്ന തരികിടെ പരിപാടികളൊക്കെ വിട്ട് അവൻ തിരിച്ചു വരും, തിരിച്ചു വരാൻ അവനാവുമെന്ന് അവനും വിശ്വസിക്കുക. അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് മുതിർന്ന തലമുറ ശ്രമിക്കുക, അതാണ് ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. യുവജനങ്ങളുടെ ഉള്ളിലെ അവരുടെ എംപ്റ്റിനെസ്, ശൂന്യതയെ അവരന്വേഷിക്കുന്നതിന് ഒരു മറുപടിയായിട്ട് ഇപ്പോൾ ബെനഡിക്ട് സിക്സ്റ്റീൻ ഇങ്ങനെ പറയായിരുന്നു, യുവാവേ യുവതി, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ നിറവിനും ഈ സന്തോഷത്തിനും ഒരു പേരുണ്ട്, ഒരു രൂപമുണ്ട്, ദാറ്റ് ഈസ് ജീസസ്, ജീസസ് ക്രൈസ്റ്റ്. ഈ ശൂന്യത നികത്താൻ വേണ്ടിയിട്ടാണ് അവർ മദ്യപാനത്തിലേക്കും അങ്ങനെ സ്നേഹത്തിൻ്റെ കുറവുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് മറ്റേ മയക്കുമരുന്നിലേക്കുമൊക്കെ പോകുന്നത്. അതിനെല്ലാം ഒരു ഉത്തരമുണ്ട്, അത് ഈശോയിലാണ്. ഈശോയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിക്കും. ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ, അവൻ ഒരിക്കലും ദൈവത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട മാർഗം. നമുക്ക് അടുത്ത കത്തിലേക്ക് പോയാലോ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി, എനിക്ക് 27 വയസ്സുണ്ട്. ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളുടെ 3 പെൺകുട്ടികളിൽ ഒരാളായാണ് ഞാൻ വളർന്നത്. ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ തന്നാണ് അവർ ഞങ്ങളെ വളർത്തിയത്. എല്ലാവരും കൂടി ഒന്നിച്ചുള്ള യാത്രകളും വിനോദങ്ങളും സന്തോഷവും മാത്രമുള്ള വീട്ടിൽ നിന്ന് ഞാൻ വന്ന് കയറിയത് അമ്മയും മകനും മാത്രമുള്ള വീട്ടിലേക്കാണ്. പള്ളിയും ധ്യാന കേന്ദ്രങ്ങളും മാത്രമായി ജീവിക്കുന്ന അമ്മയും മകനുമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അവരെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോയതാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു നല്ല വസ്ത്രം ധരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉന്നത ജോലിയും സ്വഭാവവും നോക്കിയാണ് പപ്പ എന്നെ ഇവിടേക്ക് വിവാഹം ചെയ്തയച്ചത്. എന്നാൽ എനിക്ക് അവരുമായി ഒത്തുചേരാൻ കഴിയുന്നില്ല. വളരെ മാനസിക സംഘർഷം ഞാൻ അനുഭവിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ എൻ്റെ വിവാഹം നടത്തിയ എൻ്റെ പപ്പയും അമ്മയും സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? നല്ല ചോദ്യമാണ്. അതിനകത്ത് പിന്നെ പേരൻസിനൊരു മുന്നറിയിപ്പ് അതിനകത്ത് ആദ്യമേ ഞാൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നത്തിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരണം, രണ്ട് കുടുംബങ്ങളിലെ ജീവിത രീതികൾ തമ്മിൽ പൊരുത്തപ്പെടണം. ഇവിടെ എല്ലാം നേരെ തലതിരിഞ്ഞാൽ വന്നിരിക്കുന്നു. അതാണ് അവളുടെ പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള കാരണം. കാരണം ടൗണിൽ വളർന്ന ഒരു കുഞ്ഞിനെ ഗ്രാമത്തിൽ കൊണ്ട് കെട്ടിച്ചാൽ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ്. തിരിച്ചും ഗ്രാമത്തിൽ വളർന്ന ഒരു കുട്ടി ടൗണിൽ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എല്ലാ സൗകര്യങ്ങളിലും വളർന്നു, എല്ലാ സൗകര്യങ്ങളിലും വളർന്നു കഴിഞ്ഞ അപ്പന് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുക്കനെ വിലയ്ക്ക് വാങ്ങിക്കാനാണ് നോക്കി. മനസ്സിലായില്ല, അവരുടെ അമ്മയും മോനും ഉള്ളൂ. അപ്പൻ അവനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പൻ നോക്കുമ്പോൾ ശരിയാണ്, കള്ളു കുടിക്കുന്നില്ല, സീറ്റ് വലിക്കുന്നില്ല, പ്രാർത്ഥനയുള്ള, ദൈവഭയമുള്ള, നല്ല എഡ്യൂക്കേഷനുള്ള, വലിയ പ്രാരബ്ധങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ കൊണ്ട് പെണ്ണെ കെട്ടിച്ചു. ശരിയല്ലേ? അപ്പൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരിക്കലും അത് സന്തോഷം കിട്ടുന്നില്ല. അത് പിന്നെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു കുഴപ്പമുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ മകളെ ദൈവം അവിടെ കൊണ്ടെത്തിച്ചത് ഇവർക്ക് ചിലപ്പോഴേ എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടി ഒരു സന്തോഷം കൊടുക്കാനായിരിക്കും. അപ്പം അവിടെ അമ്മേനെയും മകനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഒരു മകൻ അപ്പനില്ലാതെ ഒരു മകനെ വളർത്തിക്കൊണ്ട് വരാൻ അമ്മ വിടുന്ന പാട്. രണ്ടാമത്, ഈ മകൻ പിഴച്ചു പോകരുത്. അമ്മയുടെ മനസ്സിന്റെ ആഗ്രഹമാണ്. ആൺകുട്ടികളെ വളർത്തുന്ന അമ്മമാർക്ക് പേടിയാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, അവൻ്റെ പഠിത്തം ഉഴപ്പരുത്, അവൻ പഴിച്ചു പോകരുത്. അവൻ അമ്മ കണ്ടെത്തിയ മാർഗം. അമ്മയുടെ ചെറുപ്പത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവർ ചെറുപ്പത്തിൽ വിധവയായ സ്ത്രീയാണ്. അവർക്ക് അവരുടേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികവും മാനസികവുമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനവർ കണ്ടെത്തിയ പോകാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പം ബാക്കിയെല്ലാം മറന്ന് ദൈവത്തിങ്കിലേക്ക് മകനും അമ്മയും കൂടെ അടുക്കുമ്പോൾ അവർക്ക് സന്തോഷം അതിനകത്ത് കിട്ടാനും വേറെ വഴിയിലൂടെ പോകാതെ.
അത് ഈ മോളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നന്നായി വളർത്തി തന്നില്ലേ, ഇത്രയും നന്നായി വളർത്തി തന്നില്ലേ, അതിനുള്ള നന്ദി അമ്മയോട് അങ്ങ് കാണിക്കുക. ഇതുപോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വിവാഹിതരായിട്ടുള്ള യുവതി യുവാക്കളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ നവീൻ പങ്കുവയ്ക്കാനുണ്ടോ? ഇതുപോലെ ഇതേ രീതിയിൽ അല്ലെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള അനുഭവങ്ങൾ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലും മിനിസ്ട്രീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇതിനോടൊരു പരിഹാരമായിട്ട് പെട്ടെന്നൊന്നും കാണാതെ വരുമ്പോഴാണ് കൂടുതലും അവർ ഡിസ്ട്രസ്ഡ് ആവുന്നത്. എനിക്കൊരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 4 വർഷം ക്രിട്ടിക്കലാണെന്ന് ഇങ്ങനെ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തെ ഒന്നും കാലാവധി ഒന്നും വെയിറ്റ് ചെയ്യാനായിട്ട് പൊതുവെ ആൾക്കാർ വില്ലിങ് ആവാറില്ല. ഏതാണേലും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവിക പങ്കാളിയായിട്ട് ദൈവം ചേർത്ത് തന്ന ആളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായാലും ഉള്ള ആളെ കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തുറന്ന മനോഭാവത്തോടെ പരിശ്രമിക്കുന്ന ആളുകളിൽ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ധാരാളം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ഇത് ഇതേ സിമിലർ സിറ്റുവേഷൻസും ഞാൻ കണ്ട് ഇപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ അവരെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. മകൻ വളരെയധികം പ്രാർത്ഥനയിലുള്ള ഒരാൾ, പ്രാർത്ഥനയുടെ ഞാൻ പറയാം അതൊരു എക്സ്ട്രീമിലേക്ക് ഉള്ളൊരു മകൻ, മകൾ ഭാര്യ അത്രയുമൊന്നും ഇല്ലാത്തൊരാൾ, അവർക്ക് ഇതേ ഈ പ്രാർത്ഥന തന്നെയാണ് അവരുടെ ഇടയിലെ ഒരു പ്രശ്നം തന്നെയായി തീർന്നത്, ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ആധിക്യം. അപ്പോൾ ഈ രണ്ടു പേർക്കും ഒരുമിച്ച് ദൈവം കൂട്ടിച്ചേർത്തതിലെ സന്തോഷങ്ങളെല്ലാം, അതിനകത്ത് ആത്മീയ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും ദൈവം ക്രമീകരിച്ചു നൽകുന്ന മറ്റു സന്തോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരുമിച്ച് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഒരു സിനിമയ്ക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴത്തേക്കും ഒന്ന് ഫാമിലി ഒരു ഔട്ടിങ്ങിന് പോകാനായിട്ടോ ഒക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആത്മബന്ധങ്ങൾ വളർത്തുന്ന സാഹചര്യങ്ങളും കൂടെയാണിട്ടാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അതിജീവിച്ചവരുടെ അനുഭവങ്ങൾ അത് തന്നെയാണ്. ഈ യാത്രകൾ ഒരുമിച്ചുള്ള യാത്രകൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടും അങ്ങനെ സഹായിക്കാനും ഒരുമിച്ച് കുടുംബജീവിതത്തെ കൊണ്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചില സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ അവർ കണ്ടെത്തി മുമ്പോട്ട് പോകുമ്പോഴാണ്. നല്ല ഡ്രസ്സ് ധരിക്കാനും ഒക്കെ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ്. ഒരു ആഡംബരത്തിലേക്ക് പോകുന്നതല്ലാതെ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ധരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് പാടില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് പോലെ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈലാണ്, ആഡംബരങ്ങളിലേക്ക് പോകാതെ അതിനെ അതിലെ നന്മയെ ഉൾക്കൊണ്ടും അതിൻ്റെ സന്തോഷങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പല ജീവിതങ്ങൾ കണ്ടതെന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചില മനുഷ്യർക്ക് ഒരു ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഈ പ്രാർത്ഥിക്കുന്നതുകൊണ്ടേ നല്ല ഡ്രസ്സ് ഇടാൻ മേല, സാരി കയറുന്ന ബ്ലൗസ് ഇടാൻ മേല, വൃത്തിക്ക് നടക്കാൻ മേല, സിനിമ കാണാൻ മേല, അങ്ങനെ ചില തെറ്റായ ധാരണകൾ ചില മനുഷ്യരുടെ ഇടയിൽ ചില കുടുംബങ്ങളിൽ തന്നെയുണ്ട്. ചില കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം കേസുകൾ അങ്ങനെ വരാറുണ്ട്. ചില പേരൻസ് ഒക്കെ പുറത്തൊന്നും പിള്ളേരെ കൊണ്ടുപോയില്ല, പുറത്തൊന്നും ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല, പിള്ളേർക്ക് ഒരു മസാല ദോശ മതിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അപ്പൻ ഒരു റോൾ മോഡലാണ്. അവൾക്ക് കുടുംബത്തെ സ്നേഹിച്ച, മക്കളെ സ്നേഹിച്ച, അവർക്കെല്ലാം കൊടുത്ത ഒരു റോൾ മോഡലാണ് അപ്പൻ. അപ്പോൾ അവള് ഒരാണിനെ കാണുന്നത് അപ്പനിലൂടെയാണ്. അപ്പം അവള് കണ്ട ഒരാണിൻ്റെ ചിത്രം അവിടെ ഭർത്താവിൻ്റെ അടുത്ത് വന്നപ്പം അത് അല്ല. അപ്പം അതാണ് അവിടെ നിരാശയുടെ കാര്യം. അപ്പം അതുകൊണ്ട് ആ മോൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ ശീലിച്ച കുറച്ച് ശീലങ്ങൾ എല്ലാം പെട്ടെന്ന് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ അവളെ മനസ്സിലാക്കുക. അപ്പം അമ്മയെ കൂടെ കൂട്ടി പുറത്ത് പോകാമല്ലോ. അപ്പം മകനും ഇവർക്ക് 3 പേർക്കും അമ്മയ്ക്ക് ഒരു സന്തോഷമല്ലേ അത്. അപ്പം ഈ മകള് വിചാരിച്ചാൽ അമ്മയ്ക്കും മകനും പുതിയൊരു നല്ലൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. അതിനകത്തിന് ശേഷം അമ്മയും ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു, അമ്മയും മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ അവർ സന്തോഷങ്ങൾ അധികമൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു മകനല്ലേ ഉള്ളൂ, ഹസ്ബൻഡ് നേരത്തെ മരിച്ചു പോയില്ലേ, വേറെ മക്കൾ അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ഒത്തിരി വേദനകൾ മാത്രം, എങ്ങനെയും കൊച്ചിനെ പഠിപ്പിക്കുക, എങ്ങനെയും അവനെ നല്ല നിലയിലാക്കുക, അവനെ കല്യാണം കഴിപ്പിക്കുക, നല്ല പെണ്ണിനെ നല്ല കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരിക, അവരാഗ്രഹിച്ചെല്ലാം നടന്നു. അമ്മ ആഗ്രഹിച്ചെല്ലാം അമ്മ നടത്തി. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറച്ച് പൊസസീവ്നെസ്സും ഉണ്ടാകാം ഒറ്റ മകനായതുകൊണ്ട്. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിള്ളേർ രണ്ടുപേരുടെ പുറത്ത് പോകുന്നില്ലെങ്കിൽ പുറത്ത് വിടുക, അവരൊരുമിച്ച് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ വീട്ടിൽ അവർക്ക് വൺസ് ഇൻ എ മന്ത് എങ്കിലും ഒന്ന് പുറത്ത് ആരെങ്കിലും കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കാൻ, ഇവിടെ ഒരു ഫുഡാണ്. അപ്പം നമ്മുടെ വീട് കുറച്ചുകൂടെ വലുതാവുക. ഇത് രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന വീട്ടിൽ ഒരു പക്ഷേ അധികം ഗസ്റ്റ് ഒന്നും വരുന്നില്ലായിരിക്കാം. അപ്പോൾ ആരെങ്കിലും നല്ല ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തി, അവരുടെ കൂട്ടുകാർ വന്ന് ഒരുമിച്ചൊന്ന് സന്തോഷമായി, അവർക്ക് ഒരുമിച്ചൊന്ന് ഒരു ഔട്ടിങ് ആയി. അപ്പോൾ
നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കും. ഇനി കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും അവർക്കും വേണമല്ലോ ആരെങ്കിലും ഒക്കെ. അപ്പം അതുകൊണ്ട് ആ പെൺകുട്ടി ഒത്തിരി നിരാശപ്പെടാതെ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അമ്മയുടെ വേദനകൾ, അമ്മയുടെ ആ വൈധവ്യം, ഒരു വിധവയോട് എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്, പെരുമാറേണ്ടത്, അതൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ആണുങ്ങളും ഇവളുടെ പപ്പയെ പോലെ അല്ല, ഇങ്ങനെ ആണുങ്ങളുണ്ട് എന്നും അവൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ അവർക്ക് സന്തോഷകരമായിട്ട് ആ കുടുംബം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ഒരു കൊച്ചൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വരും ഇവർക്ക്. അപ്പോൾ ഇവർ മാത്രമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ടെൻഷൻ ഇവക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യരുത്. സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരും, ആരും അവനവൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങളിൽ തന്നെയല്ല കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. എൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും. ഒത്തിരി സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്ട്രിക്ട്നെസ്, അങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റായ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തികമായ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് സൗകര്യങ്ങളില്ലാതെ വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ കുടുംബജീവിതം എന്ന് പറയുന്നത് അതാണ്, വ്യത്യസ്തതയാണ്. ആ വ്യത്യസ്തതയിൽ സന്തോഷം കണ്ടെത്താൻ ചെറുപ്പക്കാർ ശ്രമിക്കുക. ഇപ്പം മാഡം പറഞ്ഞല്ലോ, കുടുംബജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തതയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. അതിന് പ്രായോഗികമായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പെട്ടെന്നൊരു റിസൾട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിലെ അനുഭവം, എൻ്റെയും വൈഫിൻ്റെയും ഒരു സിറ്റുവേഷൻ ഞാൻ ഓർക്കുമായിരുന്നു. വൈഫിന് കുറേയൊക്കെ ഇതുപോലെ ഇടയ്ക്ക് പുറത്ത് പോകണമെന്നും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രിപ്പായിട്ട് പോകണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ളായിരുന്നു. എനിക്ക് പക്ഷേ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറേ കാലങ്ങളോളം അതിനൊന്നും സാധിക്കാത്തൊരു ഇതായിരുന്നു. ഞാനതിനകത്ത് വലിയൊരു പ്രയോറിറ്റിയും കൊടുത്തിട്ടില്ല, അങ്ങനെ അത്ര ആവശ്യമുള്ളൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ബ്യൂട്ടി പതുക്കെ എക്സ്പീരിയൻസ്. ഒരു പ്രാവശ്യം വൈഫിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ആളുടെ ആ വ്യത്യസ്തമായ ഒരു അഭിപ്രായത്തിനും അത് ഭയങ്കര ഇമ്പാക്റ്റ് കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട്, അതെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അതിനെ കുറേ കൂടെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചത്. കുട്ടികളായി കഴിഞ്ഞപ്പോൾ കുറേ കൂടെ സാധിച്ചു. കുട്ടികളെ കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകാനായിട്ടും ബീച്ചിൽ പോകാനായിട്ടോ അല്ലെങ്കിൽ ട്രിപ്പ് പോകാനായിട്ടോ ഒക്കെ ഉള്ളത് അത് ഒത്തിരി നന്മയുണ്ടെന്ന് പറയാം. അപ്പം അത് എന്നെ പഠിപ്പിച്ച ഒരു സാധനം, ഇങ്ങനത്തെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നതിനെ, എൻ്റെ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വൈഫ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് അന്നേരമാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ അതിനകത്തെ കുറേയേറെ കാര്യങ്ങൾ വളരെയധികം കുടുംബത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതപങ്കാളിയിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില ശീലങ്ങൾ പുതിയതായിട്ട് അപ്പോൾ എനിക്കുണ്ടായി, അത് നല്ല ശീലങ്ങളുണ്ടായി. അത് കുടുംബത്തിന് ഗുണമാകുന്ന രീതിയിലും മക്കൾ ഗുണമാകുന്ന രീതിയിലും ആ ശീലങ്ങളെ, ആ വ്യത്യസ്തതയെ ജീവിതത്തിൽ എനിക്ക് അബ്സർവ് ചെയ്യാനായിട്ടും സാധിച്ചു. അതൊരു ഓപ്പൺനെസ് ദൈവം സഹായിച്ചുണ്ടായതാണ് ഈ വ്യത്യസ്തതയെ നന്മയാക്കി മാറ്റാനായിട്ട് സഹായിച്ചത്. ഇതിനൊന്നും പുറത്തു പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ജോലി കൂടുതലുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഇതിനൊന്നും സമയം കണ്ടെത്താനില്ല എന്ന് പറയാനുള്ളവരോട് എന്താണ് പറയാൻ? ഈ കാഴ്ചപ്പാടിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം ഉണ്ടായ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് സമയമില്ലാതിരുന്ന സമയത്ത് ഈ കുടുംബത്തിൽ ഇങ്ങനെ ചില വ്യത്യസ്തമായ ചിന്തകൾ, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പുറത്തു പോകണമെന്നോ കുട്ടികളോടൊപ്പം പുറത്തു പോകണമെന്നോ ട്രിപ്പ് പോകണമെന്നൊക്കെ പറഞ്ഞതിനെ ഒന്നും താല്പര്യമില്ലാതിരുന്ന കാലത്തും ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായി കഴിഞ്ഞ് കുടുംബത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും കണ്ടു കഴിയുമ്പോഴുള്ള വ്യത്യാസം, മക്കൾക്ക് അതുപോലെ ഒരു കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു, അവരുടെ ഗ്രോത്തിന്, സ്പിരിച്വലായിട്ടുള്ളതും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഗ്രോത്തിനെയും ഒക്കെ അത് സ്വാധീനിക്കുന്നത്, അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകുന്നതും കുറേ കൂടെ ലോകം കാണുമ്പോൾ അവരിലുണ്ടാകുന്ന നോളജിൻ്റെ അതൊക്കെ വളരെയധികം ആ മക്കൾക്ക് നമ്മൾ ചിലപ്പോൾ അവരെവിടെയും ട്യൂഷൻ വിട്ട് പഠിപ്പിച്ചാലോ അല്ലെങ്കിൽ കോച്ചിങ് എടുത്ത് പഠിച്ചാലോ കിട്ടാത്തതിലധികമായിട്ടുള്ള സാധനങ്ങൾ മക്കൾക്ക് കിട്ടുന്നു. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബോണ്ടിങ് കുറേ കൂടെ ഡീപ്പാവുന്നു. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്വാനിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായാൽ, നമ്മുടെ പ്രൊഫഷനകത്താണെങ്കിൽ പോലും കുറച്ച് സമയം, എത്ര തിരക്കുള്ള പ്രൊഫഷണൽ ഫീൽഡാണെങ്കിൽ പോലും നമുക്ക് അതിനകത്തൊരു സമയം, നമ്മുടെ ഒരു ആനുവൽ ടൈം ടേബിളൊക്കെ പോലെ ഉണ്ടാക്കി ഇന്ന ഇയർ ഞാൻ ഒരു വർഷത്തിൽ ഇത്ര ദിവസമെങ്കിലും കുടുംബത്തോടൊപ്പം പുറത്തേക്ക് പോകാനായിട്ട് മാറ്റി വെക്കുമെന്ന് ഒരു തീരുമാനമായിട്ട് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിന് വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. പേഴ്സണലി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് റിലീസ് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന പല സ്ട്രെസ്സുകളും നമ്മൾ ചില ഇതുപോലെ ഒരു ട്രിപ്പിനൊക്കെ പോകാതിരുന്നുകൊണ്ട് കുടുംബത്തിൽ കൂടിക്കൂടി വരുന്ന സ്ട്രെസ്സുകളൊക്കെ തന്നെയാണ്. അത് അത് ഡിഫ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനത്തെ ട്രിപ്പുകളൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ജീവിതത്തിൻ്റെ പ്രൊഫഷണൽസ് മിനിസ്ട്രിയുടെ ഭാഗമാണ്, അതിനകത്തുള്ള ഞങ്ങൾ എല്ലായിടത്തും പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ വർക്കാണേലും നിങ്ങളുടെ മിനിസ്ട്രി ആണേലും
പ്രൊഫഷണൽ ലൈഫ് ഫാമിലി ആണെങ്കിലും ബാലൻസ് ചെയ്യാനായിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ അതുപോലും വളരെ പാടാണ്. വീട്ടിലേക്ക് ലാപ്ടോപ്പും കൊടുത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കൊടുത്ത് വീട്ടിൽ പോയിരുന്നു വർക്ക് ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ പോലും വർക്ക് ഫ്രം ഹോം ഉണ്ട്. ഒരു ടൈം നിങ്ങൾ അതിനകത്തും എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുമെന്ന് തീരുമാനം എടുക്കാതെ അൾട്ടിമേറ്റ്ലി കുടുംബം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആണെന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സമയമുണ്ടാകും. ടൈം ടേബിൾ വളരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് പിന്നീട് നമുക്ക് നഷ്ടബോധം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ആ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ടൈം ഈസ് ഓൾസോ ഒരു നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണല്ലോ. ആ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ആ ടൈം, ആ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ തരും, കുടുംബത്തിന്റെ നന്മയായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയമില്ല സമയമില്ല എന്ന് വെറുതെ പറയുന്നതാണ് എൻ്റെ വിചാരം. കാരണം 24 മണിക്കൂറുണ്ട്. നമ്മളൊന്ന് പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോയാൽ നമുക്ക് സമയമുണ്ട്. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ടൈമാണ്. ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെ, ഭർത്താവിന്, മക്കൾക്ക്, ഗ്രാൻഡ് പാരൻസിന് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ടൈമാണെന്ന് എനിക്ക്. ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ അവരെയാണെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ നമുക്കെന്നും പരാതിയാണ്, പരസ്പരം പരാതിയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒക്കെ ഈ പരാതി വരുന്ന എന്തുകൊണ്ടാണ്? ടൈം കിട്ടുന്നില്ല, എന്നിട്ട് പറയുന്ന മനസ്സിലാവുന്നില്ല എന്നാ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് പ്ലാൻഡ് ഒരു ഫാമിലിയാണ് നമുക്കിതെല്ലാം പറ്റും. നമുക്കൊരു ഒരു ഫാമിലിയെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അത് എങ്ങനെയായിരിക്കണം. ആ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനും സമയമുണ്ട്, നമുക്ക് ആഹാരം കഴിക്കാനും സമയമുണ്ട്, ഒരുമിച്ച് എല്ലാത്തിനും വിനോദത്തിനും സമയമുണ്ട്. പക്ഷെ വീടുകളിൽ ആ ഒരു സമയം, ഇപ്പം സീരിയലിൻ്റെ ഒരു സന്ധ്യ ആകുമ്പോൾ തൊട്ട് 10 മണി വരെ സീരിയലിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ടൈം ഇല്ല എന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പോൾ ടൈമുണ്ട്, ടൈം ഇല്ലാഞ്ഞിട്ടല്ല, അത് നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാഞ്ഞിട്ടാണ്, അതാണ്. അപ്പോൾ ജീവിത പങ്കാളിക്കായിട്ട് ടൈം കൊടുക്കുക. അത് ഭർത്താവിനായിട്ട് ചിലപ്പോൾ ഇഷ്ടം, ഭാര്യയ്ക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടം, അത് മാറണം. ആരാണോ മാറേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കണം. പിന്നെ രണ്ടുപേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് അതുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മക്കൾ മാതാപിതാക്കൾക്കും അതുപോലെ മാതാപിതാക്കൾ മക്കൾക്കും ജീവിത പങ്കാളികൾ പരസ്പരവും ഏറ്റവും നൽകാവുന്ന നല്ലൊരു സമ്മാനം എന്ന് പറയുന്നത് അവരുടെ കുറച്ച് സമയം എങ്കിൽ കുടുംബജീവിതം അതീവ സന്തുഷ്ടമാവും നാം വിചാരിക്കുന്നതിലും അപ്പുറം. നിങ്ങളുടെ കത്തുകൾ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോൺ TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണും വരേക്കും നന്ദി.